നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള റോക്ക് സ്ട്രൈക്ക് 200 എന്ന് പറഞ്ഞ ഗെയിമിന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. പിന്നെ ഒരു ഗെയിമിൽ ചിലപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ചില ബഗ് ഇഷ്യൂസോ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കൺഫേം ആയിട്ട് പറയുമല്ലോ, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഗെയിം ഇപ്പോഴും ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, കംപ്ലീറ്റ്ലി ഇതിന് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കളിക്കാനൊക്കെ പറ്റും. ഓക്കെ, അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒക്കെ അറിയെങ്കിൽ താഴെ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, നമ്മൾ അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് 250 MB ആണ്. വളരെ ചെറിയ സൈസിൽ വരുന്ന ഒരു ഗെയിമാണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ലോഞ്ച് ഡിവൈസിലെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ആവുന്നത്. ഒരു ഇഷ്യൂസ് ഇല്ലാതെ നിങ്ങൾക്ക് കൂളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ് റോക്ക് സ്ട്രൈക്ക് 200 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഓക്കെ, അപ്പോൾ ഗെയിമിൻ്റെ ആദ്യത്തെ ഫസ്റ്റ്ലി പാർട്ട് എന്ന് പറയുന്നത്, ഇതിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വേറെ ആയിരിക്കും കാണിക്കുന്നത്, ചൈനീസോ ജാപ്പനീസോ ഏതൊരു ഭാഷയാണ് കാണിക്കുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, അത് ബുദ്ധിമുട്ടില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഗെയിം കളിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ക്യാരക്ടറിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ജോൺ വിക്കില്ലേ, ഓക്കെ, ജോൺ വിക്കിൻ്റെ അതേ സെയിം സ്റ്റൈലിലാണ് എന്താ പറയുക, ഈ ഒരു അതിൽ ഇതിലൊരു ക്യാരക്ടർ അവർ മേക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ ജോൺ വിക്ക് തന്നെ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യം കൂടെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾ ഷൂട്ടിംഗ്, ഓക്കെ, നമ്മളൊരു നോർമൽ ഷൂട്ടിംഗ് ഗെയിമാണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഏരിയകൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോവാണ്. ഓക്കെ, ഏരിയകൾ ക്ലിയർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ നോർമൽ ഇഷ്ടംപോലെ ഷൂട്ടിംഗ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് വരും. ഇതിൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടൊന്നുമില്ല. നിങ്ങൾ തന്നെ, ഓക്കെ, ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ, പക്ഷേ ഷൂട്ടിങ്ങിനൊന്നും ട്യൂട്ടോറിയലും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് രണ്ട് മോഡ് ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാനുണ്ട്. നോർമൽ ആയിട്ടുള്ള ബിഗിനർ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു മോഡ്, എനിക്ക് തോന്നുന്നു ആ മോഡ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പം ട്യൂട്ടോറിയൽ കാണിച്ചു തരും. ഞാനപ്പോൾ അതല്ല കൊടുത്തത്, എക്സ്പേർട്ട് ആയിട്ടുള്ള മോഡാണ്, കാരണം നമ്മൾ നോർമൽ ഷൂട്ടിംഗ് ഗെയിം കളിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ട്യൂട്ടോറിയലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് ചൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇതിൽ നിങ്ങൾ ഓരോ ഏരിയകൾ ക്ലിയർ ചെയ്ത് പോകേണ്ടതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനല്ല നല്ല സമയം എടുക്കും. അതായത് ഒരു ലൊക്കേഷനിൽ ഒരുപാട് എനിമീസ് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട്, അങ്ങനെ ഒത്തിരി പേരെ കൊല്ലാൻ. ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ജോൺ വിക്ക് ആളുകളെ കൊല്ലുന്നതിന് എണ്ണത്തിന് കണക്കൊന്നുമില്ല. ജോൺ വിക്ക് 2-ലോ 3-ലോ കണ്ട തന്നെ 500-600 പേരെയൊക്കെയാണ് അങ്ങനെ അടിച്ച് തീരുമാനമാക്കി ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒത്തിരി പേരെ കൊല്ലാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒന്നൊരു സ്പെഷ്യലായിട്ടൊരു സ്കില്ല്, ഫസ്റ്റ് തന്നെ ഒരു ടൈപ്പ് ഒരു സാധനമുണ്ട്. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ മാക്സ് പെയിൻ മൊബൈലൊരു പരിപാടിയുണ്ട്, നമ്മളതിന് ചാടിയും കൊണ്ട് വെടിവെക്കുന്ന ഒരു പരിപാടി. ആ ഒരു പരിപാടി ഈ ഒരു ഗെയിമിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, ഡീസൻ്റ്ലി സ്ലോ മോഷനിൽ നമുക്ക് അവർ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല കിഡിലാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ആ ജോൺ വിക്കിൻ്റെ സ്റ്റൈലിലുള്ളൊരു കില്ലുണ്ട്. ഓക്കെ, ജോൺ വിക്ക് ബേക്ക് കൂടെ പോയിട്ട് പിടിച്ചിട്ട് രണ്ട് പെടിയാണ് ടട്ടേ എന്ന് പറഞ്ഞിട്ട്, ആ പരിപാടിയൊക്കെ അതേപോലെ തന്നെ ഇവർ ഈ ഒരു ഗെയിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ സൈസിലെ ഗെയിമിൽ അത്യാവശ്യം സ്കില്ല് പോലുള്ള പരിപാടികൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കളിച്ച് കണ്ടിന്യൂസ്ലി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചില സ്പെഷ്യൽ സ്കിൽസ് വരും. ഒരു 3 ടൈപ്പിലുള്ള സ്കിൽസ് ഓരോ തവണയും ഇതിങ്ങനെ കാണിക്കും. അതിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കില്ല് ചൂസ് ചെയ്ത് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരുമാതിരി തള്ളു സ്റ്റൈലിലുള്ള സ്കിൽസൊന്നുമല്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൻ്റിലും നീറ്റിലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ച് പോകാനായിട്ട് പറ്റും. കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഓക്കെ, നോർമലി നമ്മൾ ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കുന്ന ഒരാൾക്ക് ഇതിൽ കൺട്രോൾസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ആ കൺട്രോൾസ് വെച്ചിരിക്കുന്ന രീതി ഒരു പ്രൊഫഷണൽ ലുക്ക് ഗെയിമിന് തരുന്നില്ല. ഓക്കെ, അവർ കൺട്രോൾ കുറച്ചും കൂടി നീറ്റായിട്ട് വെച്ചിരുന്നെങ്കിൽ, ആ ഒരു പൊസിഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അല്ലാതെ കളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പക്കാ സ്മൂത്തിൽ വർക്കിംഗ് ആണ്. പിന്നെ എയിമിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എയിം അസിസ്റ്റ് ഉണ്ട്, നല്ല രീതിയിലുള്ള എയിം അസിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ളൊരു യൂസറിന് നല്ല രീതിയിലുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളുമാണ്. അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഗ്രാഫിക്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ഫുള്ള് എല്ലായിടത്തും ലൈറ്റ് ഉള്ളത്, നമ്മുടെ നിയോൺ ലൈറ്റ്സ് ഇല്ലേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടെല്ലാം നമ്മൾ ലോഗോസിലും കാര്യങ്ങളിലൊക്കെ നിയോൺ ലൈറ്റ്സ് കാണാറുണ്ട്. ആ ഒരു ടൈപ്പിലുള്ള ഗ്രാഫിക്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ആ ടൈപ്പിലുള്ള ഗ്രാഫിക്സ് അല്ല, വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ട രീതി പോലെ തന്നെ എന്താ പറയുക, ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് നിയോൺ ലൈറ്റുകൾ കൊടുത്തിട്ട് നല്ല ലുക്ക് ഉണ്ട്. അതുകൊണ്ട് ഗെയിം കാണുമ്പോൾ നമുക്ക് നല്ല ലുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾസും കൂടി കുറച്ച് നീറ്റായി കൊടുത്താൽ ഒന്നും കൂടി ഒരു കിഡ് ലുക്കായനേന്ന് എന്ന് കരുതിയിട്ട് കളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾ മുമ്പോട്ട് കളിക്കുന്നതോറും വളരെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് കളിച്ച് പോകാനായിട്ട് പറ്റില്ല. എനിമീൻ്റെ ഹാർഡ്നെസ് കൂടിക്കൂടി വരും, പടച്ചട്ടൊക്കെ അടിച്ചിട്ടുള്ള ഓരോ എനിമീസ് വരും. അതുമാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഹാർഡ്നെസ് ആയിരിക്കും, നല്ല രീതിയിലുള്ള എനിമീസ് വരും. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക, അവിടുന്ന് റിവൈവ് ചെയ്ത് എണീക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അങ്ങനെ ഓപ്ഷൻ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ കുറച്ച് ബാക്കിലൊരു ചെക്ക് പോയിന്റ് കൊടുക്കുക, അവിടെ നിന്ന് നമ്മൾ റിവൈവ് ആയി വരിക. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ഇത് നമ്മൾ എവിടുന്നാണോ ഡെഡ് ആവുന്നത് അവിടെ നിന്ന് നമുക്ക് എണീച്ച് വരാനുള്ള ഒരു ഓപ്ഷൻ പരിപാടി ഇതിലുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. രണ്ട് ഓപ്ഷൻ അങ്ങനെ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് റിവൈവ് ചെയ്ത് വരാൻ പറ്റും. അത് വേണ്ടായിരുന്നു എന്ന് തോന്നി,
പിന്നെ ഓരോ ഏരിയകളും നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ, മറ്റേ ജോൺ വിക്ക് അങ്ങനെ തന്നെയാണ് ഒരു ഏരിയ ഇങ്ങനെ മൊത്തത്തിൽ ക്ലിയർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോസുമായിട്ട് ഒരു എപ്പിക് ബാറ്റിൽ ഉണ്ടാവും. ആ ഒരു ബോസിൽ നിന്ന് ഒരു സ്പെഷ്യൽ പവറും അതുപോലെ ഭയങ്കര പവറുള്ളൊരു ബോസ് ആയിരിക്കും ഉണ്ടാവും. അവർക്കൊരു സ്പെഷ്യൽ സ്കില്ലുണ്ടാവും. ഓക്കെ, ഓരോ ടൈപ്പിലും നിങ്ങൾ ഓരോ മിഷൻസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മിഷനിൽ ഫൈനലിൽ വരുന്ന ഓരോ എപ്പിക്കായിട്ടുള്ള ബോസിനുമായിട്ട് എപ്പിക് ബാറ്റിൽ ഉണ്ടാവുമല്ലോ ബോസുമായിട്ടുള്ള, ആ ഒരു ബാറ്റിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഹാർഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് വേണം കളിച്ച് പോകാനായിട്ട്. നമ്മളെ ബുള്ളറ്റ് അൺലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ബുള്ളറ്റ് അല്ല, എത്ര ബുള്ളറ്റ്സ് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ റീലോഡ് നിങ്ങൾക്ക് ഓട്ടോ റീലോഡ്, നിങ്ങൾക്ക് ഇങ്ങനെ റീലോഡ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ഗൺസിൽ ഒരു 30 ബുള്ളറ്റ്സ് ആണ് തരുന്നത്. പിന്നെ ഈ ഒരു ഗൺസിന് പോലും നമുക്ക് സ്കില്ല് കൊടുത്തിട്ട് സെപ്പറേറ്റ് ടൈപ്പിലാക്കാം ഗൺസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അതൊന്നും അത്ര വലിയൊരു സംഭവം അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത്. പിന്നെ സൗണ്ട് എഫക്റ്റിൻ്റെ കാര്യമാണെങ്കിൽ സൗണ്ട് കുറച്ചധികം കൂടുതലാണ്, ഇഷ്ടം പോലെ സൗണ്ട് ഉണ്ട്. നിങ്ങളധികം ഫുൾ സൗണ്ട് വന്നിട്ട് കളിക്കേണ്ട കാര്യമില്ല. ഔട്ട് സൈഡ് നിന്നൊക്കെ കളിക്കാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അങ്ങനെ ഡാർക്ക് മൂഡിലെന്നല്ല, കാരണം എല്ലായിടത്തും നല്ല രീതിയിൽ ലൈറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും നമ്മളെ പള്ളിപ്പെരുന്നാൾ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ കളിക്കാൻ ഹാർഡ്നെസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഹാർഡ്നെസ് ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് റിവൈവ് ആക്കാൻ വരുന്നതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളിച്ചു പോകുമ്പോൾ ഒരു നോർമൽ ഷൂട്ടർ ഗെയിം കളിക്കുന്നവർക്ക് ഇതൊരു വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, കൂളായിട്ട് നിങ്ങൾക്ക് കളിച്ചു പോകാനായിട്ട് പറ്റും. പക്ഷേ അത്യാവശ്യം ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗിലും എൻഗേജിങ്ങിലൊക്കെ ഗെയിം മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്ലോട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സ്റ്റോറി പോലെ വരുന്നുണ്ട് ചെറിയ രീതിയിൽ. ഓക്കെ, എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു മോശം ഇത് സ്റ്റോറി വരുന്നതുകൊണ്ട് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടതിനേക്കാൾ ഉപരി ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും ഗെയിംസ് കളിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ പോരാ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ മാത്രമായിരിക്കും, ആ ഒരു സെയിം ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളെ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇത് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടതെന്ന്. 250 MB സൈസിൽ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജ് ഒന്നും തോന്നിയിട്ടില്ല, കാരണം അത്ര വലിയ സൈസുള്ളൂ. ഒരു ഹ്യൂജ് സൈസൊക്കെ തന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പം പരാതി പറഞ്ഞേക്കാം. പക്ഷേ അല്ലാത്ത രീതിയിൽ ഒരു ഇഷ്യൂസും എനിക്ക് പിന്നെ ബഗ്ഗോ കാര്യങ്ങളൊന്നും കളിച്ച സമയത്ത് വന്നിട്ടില്ല കേട്ടോ. ഗെയിമിൽ അങ്ങനെ ബഗ്ഗോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്കത് മിക്കവാറും ഉണ്ടാവില്ല. എല്ലാ ഡിവൈസിനും സപ്പോർട്ട് ആവുന്ന ഒരു നൈസായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കളിച്ചു നോക്കാം. പോകുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.